ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബലൂൺ തെറാപ്പിയെ പറ്റിയാണ്. വെയിറ്റ് കുറയ്ക്കാൻ വളരെയേറെ സിമ്പിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ബലൂൺ തെറാപ്പി. ഏത് ചികിത്സയും പോലും ഇതിൽ ചില സൈഡ് എഫക്ട്സും കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. നമ്മളൊരു മെഡിക്കൽ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയോ ബാരിയാട്രിക് ടീമിനെ അപ്രോച്ച് ചെയ്യുന്നു. ഇതിനെപ്പറ്റി അവർ ഡിസ്കസ് ചെയ്തിരിക്കും. ഇതിൻ്റെ ഗുണദോഷങ്ങൾ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഈ ശസ്ത്രക്രിയയുടെ ഒരു പ്രിൻസിപ്പിളാണ് സ്റ്റമക്ക്, അതായത് നമ്മുടെ ആമാശയം വണ്ണം കൂടിയവരിൽ സൈസ് കൂടുതലായിരിക്കുന്നു, അത് നിറയണ വരെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ് വണ്ണം കുറയാത്തതെന്നുമാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഗ്യാസ്ട്രിക് ബലൂൺ തെറപ്പി കൂടെ ആമാശയത്തിൽ ഒരു ബലൂൺ വിറപ്പിച്ച് ആമാശയത്തിൽ കിടക്കുന്ന സ്പേസ് ഈ ബലൂൺ ഏറ്റെടുക്കുന്ന കാരണം നമുക്ക് വിശപ്പ് കുറയുന്നു. ഈ വിശപ്പ് കുറയുന്ന കാരണം നമുക്കുള്ളിൽ തന്നെ കാലറീസ് കുറയുന്നു. കാലറീസ് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അമിതമായിട്ട് കൊഴുപ്പിനെ ഒരുക്കി കളയുന്നു ഉള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്താണ് ഗ്യാസ്ട്രിക് ബലൂൺ തെറപ്പി സൃഷ്ടിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ലോകത്തിൽ ഒത്തിരി ലക്ഷങ്ങളുള്ള ആൾക്കാർ ഗ്യാസ്ട്രിക് ബലൂൺ തെറപ്പിയുടെ സഹായം എടുത്തിട്ട് അവരവരുടെ തൂക്കം കുറച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്.